അതു പിന്നെ ഞാനും സുക്കറും മൈ ഫ്രണ്ട് ഇന്ത്യാസ് ഫ്രണ്ട് ആണെന്നറിയില്ലേ. അപ്പോ എന്നെയും എന്റെ അണികളെയും വെല്ലാം പറഞ്ഞ ചെക്കൻ കയറിയങ്ങ് വിലക്കും. പണ്ട് മോദിയും സുക്കറാനും തമ്മിലുള്ള സൗഹൃദ പോസ്റ്റ് കണ്ടപ്പോഴേ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി കിട്ടി. അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നല്ലേ. സുക്കറാനന്റെ ഫേസ്ബുക്ക് ഇപ്പൊ വിലക്കിയിരിക്കുന്നത് കവി സച്ചിദാനന്ദനെയാണ്. സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിലാണ് വിലക്ക്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ BJP യുടെ ദയനീയ പരാജയത്തെക്കുറിച്ച് കവി പോസ്റ്റ് ഇട്ടിരുന്നു. ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ലംഘിച്ചുവെന്നാണ് ഫേസ്ബുക്കിന്റെ വിശദീകരണം. 24 മണിക്കൂർ നേരത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാസത്തേക്ക് കമന്റ് ഇടാനോ ലൈവിൽ വരാനോ പാടില്ല. അമിത്ഷായെയും കേരളത്തിലെ BJP യുടെ പരാജയത്തെക്കുറിച്ചുള്ള നർമ്മം കലർന്ന ഒരു വീഡിയോയും മോദിയെ പറ്റി കണ്ടവരുണ്ടോ എന്നൊരു നർമ്മരസത്തിലുള്ള പരസ്യവും രണ്ടും എനിക്ക് വാട്സപ്പിൽ അയച്ചു കിട്ടിയതാണ്. അത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതുണ്ടായതെന്നും ഇതിനി ഇടയ്ക്കിടെ പ്രതീക്ഷിക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വിമർശനങ്ങൾക്കും അടിച്ചമർത്തനുമെതിരെ ലാൻസറ്റിൽ വന്ന ഒരു ലേഖനം പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ യു ആർ ട്രൈങ് ടു പോസ്റ്റ് സംതിങ് അതർ പീപ്പിൾ ഓൺ ഫേസ്ബുക്ക് ഹാഡ് ഫൗണ്ട് അബ്യൂസീവ് എന്ന മെസ്സേജ് ഫേസ്ബുക്കിൽ വന്നിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നിരീക്ഷക സംഘം എന്നെ പോലുള്ള വിമർശകർക്ക് പിറകെ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കുമായി കൃത്യമായ ധാരണയിൽ BJP പ്രവർത്തിക്കുന്നു എന്നത് ഇതിലൂടെ വ്യക്തമാണ്. ഒരിക്കൽ റിസൈൻ മോദി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതൊന്നുമല്ല. വിലക്കിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഉയരുന്നത്. കവി സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് വിലക്ക് നരേന്ദ്രമോദി പിന്തുടരുന്ന ഫാസിസ്റ്റ് നടപടിയുടെ തുടർച്ചയാണ്. ആ സൗഹൃദം നിലനിൽക്കുന്നിടത്തോളം കാലം ഇനിയും നമുക്കിത് പ്രതീക്ഷിക്കാം.